അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കർണാടകത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനാ നീക്കവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന വിമർശനങ്ങൾക്കിടെയാണ് മുഖമിനുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾ. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയിരുന്നു. പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന. കർണാടകത്തിൽ 34 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നിരിക്കെ ബി ജെ പിക്ക് 28 അംഗ മന്ത്രിസഭയാണുള്ളത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജാതി മത സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും പുനഃസംഘടന. അതിനിടെ മുതിർന്ന നേതാവായ കെ എസ് ഈശ്വരപ്പയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. നേരത്തെ കോൺട്രാക്ടറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ അദ്ദേഹം രാജിവെച്ചിരുന്നു. അന്വേഷണ ഏജൻസികൾ ക്ലീൻ ചീറ്റ് നൽകിയതോടെ മന്ത്രിസ്ഥാനം തനിക്ക് തിരികെ വേണമെന്നാണ് ഈശ്വരപ്പയുടെ ആവശ്യം. ലൈംഗികാരോപണ കേസിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച മുൻ കോൺഗ്രസ് വിമതൻ കൂടിയായ രമേശ് ജാർക്കിഹോളിയും മന്ത്രിപദം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം കടുത്ത ഭരണവിരുദ്ധ വികാരം മറികടക്കൂ എന്ന ലക്ഷ്യത്തോടെ നേരത്തെ ഗുജറാത്തിലും ത്രിപുരയിലും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ മാറ്റി നിർത്തിയായിരുന്നു ബി ജെ പി പുനഃസംഘടന. മുൻ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയ്ക്കെതിരായ പടയൊരുക്കത്തെ തുടർന്നായിരുന്നു ഈ വർഷം ആദ്യത്തോടെ ബസവരാജ് ബൊമ്മൈയെ മുഖ്യമന്ത്രിയാക്കിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബൊമ്മൈയെ മാറ്റണമെന്ന വികാരം പാർട്ടിയിലുണ്ട്. പ്രത്യേകിച്ച് RSS ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലേക്കുള്ള കവാടമായി ബി ജെ പി കണക്കാക്കുന്ന സംസ്ഥാനത്ത് സംഘപരിവാർ പശ്ചാത്തലമുള്ള നേതാവ് വരണമെന്ന ആവശ്യമാണ് RSS ഉന്നയിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ആഭ്യന്തര തർക്കങ്ങളിലൂടെയാണ് കർണാടകയിൽ ബി ജെ പി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒരു വിഭാഗവും യുവമോർച്ച, ABVP നേതൃത്വവുമെല്ലാം ബൊമ്മൈ സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അറ്റകയെന്ന നിലയിൽ ബൊമ്മൈയെ മാറ്റി നിർത്താൻ നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ മൂന്നാമതൊരു മുഖ്യനെ കൂടി പരീക്ഷിക്കുന്നത് പ്രതിപക്ഷം ആയുധമാക്കിയേക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കരുതലോടെ നീങ്ങാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം.